മകയിലും ഞാറ്റുവേലയിലും മഴയില്ലാതായതോടെ ഒന്നാംവിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം തുറന്നു. രാവിലെ 9 മുതൽ ഇടതുകര കനാലിലേക്കാണ് ഡാം തുറന്നത്. വലതുകര കനാലിലേക്ക് 14 രാവിലെ 9 ഡാം തുറന്ന് വെള്ളം ലഭ്യമാക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി അനിൽകുമാർ അറിയിച്ചു. ഒന്നാം വിള നടീലിനായി തയ്യാറാക്കിയ ഞാറ്റടികൾ മഴയില്ലാതായതോടെ കരിഞ്ഞുണങ്ങിയ സാഹചര്യത്തിലാണ് ജലസേചന വിഭാഗം ഡാം തുറക്കുന്നത്. കർഷകർക്ക് ഞാറ്റടി പറിച്ചു നടാനും നടീലിനായി പാടം പൂട്ടിനിരത്താനും വെള്ളം അത്യാവശ്യമാണ്. പാലക്കാടൻ നെൽപ്പാടങ്ങളിൽ വേനൽമഴ കോരിക്കൊട്ടിയതോടെ പൊടിവിത പൂർണ്ണമായും മുടങ്ങിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പൊടിവിത കർഷകർ കൂടി നടീലിലേക്ക് തിരിഞ്ഞത്. ഞാറ്റടി പാകാനുള്ള വെള്ളം ലഭിച്ചെങ്കിലും പിന്നീട് മഴ പൂർണ്ണമായും ഇല്ലാതായി. ഇടവപ്പാതിയിലും മഴ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് മലമ്പുഴ ഡാം തുറക്കണമെന്ന് കൃഷിക്കാരും പദ്ധതി ഉപദേശക സമിതി യോഗവും ആവശ്യപ്പെട്ടത്. തുടർന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ ജലസേചന വിഭാഗം ഡാം തുറക്കാനുള്ള നടപടിയെടുത്തത്. മുൻവർഷത്തേക്കാൾ മലമ്പുഴ ഡാമിൽ വെള്ളം കൂടുതലുള്ളതും ആശ്വാസകരമാണ്. ഡാം തുറക്കുന്നതിന് മുന്നോടിയായി കനാലിലെ തടസ്സങ്ങൾ നീക്കുന്നത് പുരോഗതിയിലാണ്. കഴിഞ്ഞ തവണത്തെ രണ്ടാം വിളയിൽ മെച്ചപ്പെട്ട ജലസേചനം വഴി ജില്ലയിൽ റെക്കോർഡ് നെല്ലുൽപാദനം സാധ്യമായിരുന്നു. യു ടി വി ന്യൂസ് പാലക്കാട്.